ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലു എപ്പിസോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡെത്ത് നോട്ടിൻ്റെ എപ്പിസോഡ് 31. അപ്പോൾ നമ്മുടെ സീരീസ് തീരാറായി കുറച്ച് എപ്പിസോഡ്സും കൂടിയുള്ളൂ. അപ്പോൾ ഇനി ഓരോ എപ്പിസോഡ് പോലും മിസ്സാക്കാതെ കാണുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അടിപൊളി ട്വിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മെല്ലോയെ കാണിക്കുകയാണ്. മെല്ലോ ഒരു വഴി നടന്നു പോകുന്നിടത്ത് ടിവിയിൽ ടീസും സംഘവുമുള്ള ബിൽഡിംഗ് ജനങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതും മെല്ലോ കാണുവാണ്. തുടർന്ന് അവിടെയുള്ള സീൻ കാണിക്കുവാണ്, ജനങ്ങളെല്ലാവരും ആ ബിൽഡിംഗ് അടിച്ചു പൊളിക്കുകയാണ്. ഇതേ സമയം സക്കുറ ടിവിയുടെ ഡയറക്ടർ വിളിച്ചു പറയുന്നുണ്ട്, എല്ലാ ജനങ്ങളും ഒരുമിച്ച് അതിൻ്റെ അകത്തോട്ട് ചെല്ലരുത്, സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. ഇതേ സമയം അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ ലൈറ്റിനെയാണ്. ലൈറ്റ് ഇപ്പോൾ എന്നുമായി സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിനോട് ലൈറ്റ് പറയുവാണ്, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നീ എന്തായാലും പുറത്തു വന്നല്ലേ പറ്റൂ. അപ്പോൾ എന്നും പറഞ്ഞു നിൽക്കുവാണ്, പുറത്തു വരാൻ ഓക്കെ, പക്ഷെ നീ ഈ പറയുന്നതൊക്കെ വെച്ച് എനിക്ക് നിന്നോട് സംശയം തോന്നുക, നീ കിരിയാണോ എന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഈസിയാണ്. നിന്നോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ജനങ്ങളെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. കിരിയുടെ പുറകെ നടക്കുന്ന വേറെയും കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്, പക്ഷെ നിന്നോട് പറഞ്ഞതിന് ശേഷം ഞങ്ങളെ തന്നെ ജനങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം. എന്നാൽ ലൈറ്റ് മറുപടി നൽകുവാണ്, എൻ നിനക്കിപ്പോൾ ഒരു കാര്യവും കിട്ടാത്തതുകൊണ്ടാണോ നീ എന്നെ ഇങ്ങനെ വലിച്ചിടുന്നത്? ഞാൻ കിരിയൊന്നുമല്ല. ഇത് കേൾക്കുന്ന ഐസാവയ്ക്കും ബാക്കിയുള്ളവർക്കും ചെറിയൊരു സംശയമുണ്ട്. പ്രത്യേകിച്ച് ഐസവ് മനസ്സിലെടുത്തുകൊണ്ട് ലൈറ്റിന് കിരവെല്ലോമായിരിക്കും. ഈ സമയം എന്നെ അവരോടൊരു കാര്യം പറയുന്നുണ്ട്. ടാസ്ക് ഫോഴ്സിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരു കാര്യം അറിയുക, നിങ്ങളിലുള്ള ഒരാളാണ് കിര. തുടർന്ന് സീൻ മാറുകയാണ്. അടുത്ത സീനിൽ നിയറിന്റെ ബിൽഡിംഗിന്റെ പുറത്തുള്ള സീൻ കാണിക്കുവാണ്. അവിടെയുള്ള സക്കോറിറ്റിയുടെ ഡയറക്ടർ അനൗൺസ് ചെയ്യുവാണ്, ജനങ്ങളെ കേക്കുവിൻ, നിങ്ങളാരും ഒരുമിച്ച് അങ്ങിൻ്റെ അകത്തേക്ക് ചെല്ലരുത്. ആദ്യം 20 പേർ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ചെല്ലുക, എന്നിട്ട് അവരെ പിടിച്ച് പുറത്തു കൊണ്ടുവരിക, ബാക്കിയുള്ളവർ പുറത്ത് റെഡിയായിരിക്കുക. ഇത് കേൾക്കുന്ന നിയറിൻ്റെ ഒപ്പമുള്ള FBI ഏജൻസ് നിയറിനോട് പറയുന്നുണ്ട്, നിയർ നമ്മൾ എത്രയും വേഗം ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തേട്ട് പോകണം. അപ്പോൾ നിയർ പറയുന്നുണ്ട്, അല്ല നിൽക്ക് നിൽക്ക്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പെട്ടെന്ന് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ടെസ്റ്റ് വരുവാണ്. ആ ബിൽഡിങ്ങിൻ്റെ അകത്തു നിന്ന് പുറത്തേട്ട് കുറേ പണം വീഴുകയാണ്. കുറേ എന്ന് ചോദിച്ചാൽ കുറേ അധികം പണം. ഇത് കണ്ട ജനങ്ങൾ വന്ന കാര്യം മറക്കുവാണ്. കാരണം മനുഷ്യനങ്ങനെയാണ്, പണം കണ്ടാൽ പണത്തിൻ്റെ പുറകെ പോകും, വേറെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഇത് കാണുന്ന ലൈറ്റ് മനസ്സിലാണ്, അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ മാർഗം കണ്ടുപിടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്നാൽ നിയറിൻ്റെ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് പോലീസ് ഓഫീസേഴ്സ് വരുവാണ്. ഹെൽമെറ്റ് എല്ലാം ഇട്ടാണ് അവർ വരുന്നത്. അതേസമയം നിയറും ബാക്കിയുള്ളവരും ആ പോലീസിൻ്റെ വേഷം അണിയുകയാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിലും ലൈറ്റിന് അവരിൽ ആരാണ് എന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരെങ്ങനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. തുടർന്ന് അടുത്ത സീനിൽ നമ്മൾ ടാസ്ക് ഫോഴ്സിൻ്റെ ആ ഒരു ബിൽഡിംഗ് കാണിക്കുവാണ്. അവിടെ എല്ലാവരും ഉണ്ട്. മാർച്ചോടെ മനസ്സിലെടുത്തോണ്, എന്നാലും ഓർ എത്ര പണമായിരിക്കും പുറത്തോട്ട് ഇങ്ങനെ വാരി വിതറി എറിഞ്ഞത്. അപ്പോൾ റിയൂക്ക് മനസ്സിലെടുത്തോണ്, ആ പണം കൊണ്ട് എനിക്ക് എന്തോ ഒരു ആപ്പിൾ മേടിക്കാമായിരുന്നു. ഇതേ സമയം ലൈറ്റിന് എന്നിൻ്റെ ഫോൺ കോള് വരുവാണ്. ലൈറ്റിനോട് പറയുവാണ്, എൽ ഞങ്ങൾ സേഫ് അഡ്രസ് സ്ഥലത്തായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കോൾ സ്പീക്കറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടാസ്ക് ഫോഴ്സിലെ എല്ലാ മെമ്പേഴ്സും ഇതൊന്ന് കേൾക്ക, കിര നിങ്ങളൊപ്പം തന്നെയുണ്ട്. ജപ്പാനീസ് പോലീസിൽ തന്നെയാണ് കിരയുള്ളത്. എൻ്റെ ഏറ്റവും കൂടുതൽ സംശയം ഉളവാക്കുന്നത് സെക്കൻഡ് എല്ലിനെയാണ് അല്ലേ? യഥാർത്ഥ എല്ലും മരിച്ചെന്ന് എല്ലാവർക്കും അറിയാം. ഈ സെക്കൻഡ് എല്ലേ ആയിരിക്കും കിര എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും അവനെ സംശയം തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ നമ്പറേ തന്നിട്ടുണ്ടല്ലോ, അതിട്ട് വിളിച്ച് പറയാവുന്നതാണ്. കോള് കട്ടാവുകയാണ്. തുടർന്ന് ലൈറ്റ് അവിടെ ഉള്ളവരോടും പറയുവാണ്, നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. തുടർന്ന് നമ്മുടെ ഐസാവയെ കാണിക്കുകയാണ്. ഐസാവ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രധാനമായും ലൈറ്റ് കിരയാണോ എന്നാണ്. ചീഫ് യഗാമിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ലൈറ്റ് കിരയാവാൻ സാധ്യതയില്ല. പക്ഷേ ആ 13 ദിവസത്തെ റൂള് ശരിക്കും ഇല്ലെങ്കിൽ ലൈറ്റിനെ ഞാൻ സംശയിച്ചേ പറ്റൂ, അവൻ കിരയാവാൻ സാധ്യതയുണ്ട്. തുടർന്ന് ലൈറ്റിനെ കാണിക്കുവാണ്. ലൈറ്റ് മനസ്സിലെടുത്തുവാണ്, എന്തായാലും അവർ എന്നിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. പക്ഷേ അവർ എന്നിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടർന്നൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്കിത് പണിയാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് സീൻ മാറുവാണ്. അടുത്ത സീനിൽ മിസ്സേനെ കാണിക്കുവാണ്. മിസ്സയ്ക്ക് ഒരു അർജന്റ് കോള് വന്നിട്ടുണ്ട് ലൈറ്റിൻ്റെ അടുത്ത് നിന്ന്. മിസ്സ ലൈറ്റിൻ്റെ അടുത്തിട്ട് പോവാണ്. സീൻ മാറുവാണ്. അടുത്ത സീനിൽ ഐസാവ എന്നിനെ കോൾ ചെയ്യുവാണ്. ഹലോ, ഞാൻ ഐസാവ, ടാക്സ് ഫോഴ്സിലെ ഒരു മെമ്പറാണ്. ഹലോ, ഞാൻ എൻ. സീൻ മാറുവാണ്. മിസ്സയെ കാണിക്കുവാണ്. മിസ്സ പറയുവാണ്, അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയും ഒരു നല്ല ഭാര്യയാവാൻ വേണ്ടിയും ഞാൻ ഇങ്ങനെ ചെയ്യണം അല്ലേ ലൈറ്റ്? അതെ. തുടർന്ന് അടുത്ത സീനിൽ ഐസാവയും എന്നും കോൾ ചെയ്യുകയാണ്. അപ്പോൾ 50 ദിവസം അവരെ രണ്ടുപേരെയും
നിരീക്ഷണത്തിൽ വെച്ചു അല്ലേ? അതെ. പക്ഷേ 13 ദിവസത്തിൻ്റെ ആ റൂള് കാരണം അവർ രണ്ടുപേരെയും പുറത്തേട്ട് വിട്ടു. അപ്പോൾ എന്നെ മനസ്സിക്കിടത്തോടെ ഓ അവൻ തന്നെ ചെന്ന് നിരീക്ഷണത്തിൽ ചെന്നിട്ട് അവൻ കിരിയിടന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. അല്ല, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ? പൈസ പറയുവാണ്, ഇവർ രണ്ടുപേരെയും എല്ലിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ചീഫ് യഗാമി ഒരു കാറിൽ കൊണ്ടുപോയിരുന്നു. ഇന്ന് ആ ചീഫ് അവരോട് പറഞ്ഞിരുന്നത് അവരെ കൊണ്ടുപോയിട്ട് കൊന്നിട്ട് ചീഫും സ്വയം മരിക്കാൻ പോവുകയാണെന്നാണ്. അവരിൽ ആരെങ്കിലും കിരിയാണെങ്കിൽ ഷുവറായിട്ടും ആ ജനറലിനെ അല്ലെങ്കിൽ ചീഫിനെ കൊല്ലുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്ലാൻ യൂസ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒന്നും സാധിച്ചില്ല. ആ ചീഫ് ആളോട് പറഞ്ഞിരുന്നു ഞാനും മരിക്കും നീയും മരിക്കുമെന്ന്. പക്ഷേ ഒന്നും നടന്നില്ല. അവർ ചീഫിന് ഒന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ മറുപടി നൽകുന്നുണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ ആണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മറ്റേ ഷിനിഗാമി കണ്ണിൻ്റെ കാര്യം. അതെ, ഷിനിഗാമി കണ്ണുപയോഗിച്ച് ആരുടെയെങ്കിലും മുഖം കണ്ടു കഴിഞ്ഞാൽ പേര് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ ഓക്കെ, ഈ ഇൻഫോർമേഷന് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ ഒരു കാര്യം കൂടി, നിങ്ങൾ പറഞ്ഞ രണ്ട് പേരില്ലേ, അതാരാണ്? സോറി, എനിക്കത് പറയാൻ സാധിക്കില്ല. ഞാൻ ഇപ്പോഴും എല്ലിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ടാസ്ക് ഫോഴ്സിൽ ഒരു മെമ്പറാണ്. എനിക്കത് പറയാൻ സാധിക്കില്ല. ഇന്നും പറയുവാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. തുടർന്ന് കോള് കട്ട് ചെയ്യുവാണ് ഐസാവ. ഇതേ സമയം അവിടെയുള്ള ഒരു FBI agent നിയറിനോട് ചോദിക്കുന്നുണ്ട്, നീ കുറച്ചുകൂടി കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. ഇതിപ്പോൾ കുറേ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിയർ പോലെ ഇല്ലില്ല, നമുക്ക് ആവശ്യത്തിലധികമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ വലിയൊരു ഉപയോഗമാകും നമുക്ക്. എന്തായാലും എനിക്ക് തോന്നുന്നത് ചീഫും അതുപോലെ നമ്മൾ അന്വേഷിക്കുന്ന കിരിയും അച്ഛനും മകനുമാണെന്നാണ്. അതിനർത്ഥം ചീഫ് യഗാമിയുടെ മകനാണ് കിര എന്നാണ്. അവൻ്റെ പേരെന്താ? ആ യഗാമി ലൈറ്റ്, അവനാണ് കിര. ഇവനിലേക്ക് ഇത്ര എളുപ്പം എത്താൻ കാരണം ഐസാവ പറഞ്ഞത് വെച്ച് അന്ന് ആ കാറിൽ പോകാൻ നേരത്ത് നിന്നെയും കൊല്ലും ഞാനും മരിക്കുമെന്നാണ് ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സ്വന്തം മകനായതുകൊണ്ട് മാത്രമായിരിക്കും ചീഫ് അങ്ങനെ പറഞ്ഞത്. നമുക്കെന്തായാലും അത് അങ്ങനെ തന്നെ എടുക്കാം. അത് ഐസാവ ലൈറ്റിൻ്റെ അടുത്തേട് ചെല്ലുവാണ്. ലൈറ്റിനോട് പറയുവാണ്, ഞാൻ എന്നെ വിളിച്ചിരുന്നു. ഓ അത് കൊള്ളു. അല്ല, എന്താണ് പറഞ്ഞത്? ഓ ഇല്ലില്ല, സോറി സോറി, അത് ചോദിക്കാൻ പാടില്ലായിരുന്നു, സോറി. ഞാൻ എന്തായാലും നിന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ലൈറ്റ്. എന്തായാലും ഞാൻ നിന്നെ കുറച്ച് നാളത്തേട്ട് ഒബ്സർവ് ചെയ്യും, മിസ് ചെയ്യും, ഒബ്സർവ് ചെയ്യും. എന്തായാലും ഞാൻ മിസ്സാർ എടുത്തിട്ട് പോവാം. അവിടെ ഡെത്ത് നോട്ട് ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം. ഓ ഷുവർ, നിങ്ങൾക്ക് പോയി നോക്കാം. ചെന്ന് നോക്കിക്കോ, അവിടെ ഡെത്ത് നോട്ട് ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ മോഗിയും ഐസാവയും മിസ്സയുടെ വീട്ടിലേക്ക് പോവാണ്. അതേസമയം അവർ മനസ്സിൽ കരുതുവാണ്, ലൈറ്റ് കിരിയാവാതിരിക്കുകയായിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരുന്നു. അവർ മിസ്സയുടെ റൂം മുഴുവനും അന്വേഷിക്കുകയാണ്. അവർക്ക് എവിടെ നിന്നും ഡെത്ത് നോട്ട് കിട്ടുന്നില്ല. തുടർന്ന് മിസ്സയോട് പറയുവാണ്, മിസ്സ സോറി, ഒരു ഇൻഫോർമേഷൻ വെച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ഞങ്ങൾ വന്ന കാര്യം എന്തായാലും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഞാൻ പോവാണ്. പക്ഷേ മാഗി നിൻ്റെ ഒപ്പം അവിടെ നിൽക്കും, നിന്നെ കുറച്ചാണെന്ന് ഒബ്സർവ് ചെയ്യും. ഓ അത് കുഴപ്പമില്ല. ഓക്കെ, സിനിമാരോടെ ലൈറ്റിനെ കാണിക്കുവാണ്. ലൈറ്റ് സക്കൂറ TV ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലൈറ്റ് മനസ്സിൽ കരുതുവാണ്, ഈ ഡേമികാവ ഞാൻ പറയാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും എനിക്ക് ഇനി അവനെയും കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തുടർന്ന് അടുത്ത സീനിൽ ആ ഒരു പ്രോഗ്രാം കാണിക്കുവാണ്. അവിടെ കിരിയുടെ പുതിയ കിങ്ഡവും ഇവിടുന്നാണ് അതിൻ്റെ ലീഡേഴ്സ് എന്നും പറഞ്ഞ് കുറേ പേരെ ഈ ഒരു ഡേമികാവ പരിചയപ്പെടുത്തുവാണ്. ഒന്നാമത്തെ ആളെ പറ്റി പറഞ്ഞതും അയാൾ വേഗം ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു വീഴുവാണ്. മരിക്കുമെന്ന് പറയാൻ പറ്റില്ല, ആരും അയാളുടെ പേര് ഡെത്ത് നോട്ടിൽ എഴുതി, ആരാണ് എഴുതുന്നതെന്ന് ക്ലിയറായി കാണിക്കുന്നില്ല. തുടർന്ന് അവിടെയുള്ള എല്ലാവരും ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു വീഴുവാണ്. ആ ഒരു ഡയറക്റ്റായിട്ടുള്ള ഡേമികാവയും മരിച്ചു വീഴുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് നമ്മൾ കാണിക്കുന്നില്ല, പക്ഷെ ആരും ഡെത്ത് നോട്ടിൽ പേരിടുന്നുണ്ട്. ഇതേ കാര്യങ്ങൾ ഐസാവ അറിയുന്നുണ്ട്, അവർ ലൈവായിട്ട് കാണുന്നുണ്ട്. ഐസാവ മനസ്സിലാണ്, ഇല്ല ഇതൊരിക്കലും പോസിബിൾ അല്ല, ലൈറ്റും മിസ്സയും ഇവിടെയുണ്ട്, അവരുടെ ഡെത്ത് നോട്ടൊന്നും ഉപയോഗിച്ചിട്ടുമില്ല, പിന്നെ ആരാണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്? അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയൊരു ട്വിസ്റ്റ് വരുവാണ്. ഡെത്ത് നോട്ട് കാണുന്നവർക്ക് ട്വിസ്റ്റൊക്കെ ഡെയിലി ഉള്ളതാണ്. എന്നാലും നമ്മൾ ലൈറ്റ് പറയുവാണ്, മിക്കാമി അവൻ കൊള്ളാം, അവൻ എനിക്ക് ഉപയോഗിക്കാം, അവനെ കൊണ്ട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ അവനെ TV കണ്ടത്, അവൻ ഇരയെ വിശ്വസിക്കുന്നു, ബഹുമാനിക്കുന്നു. കിരയ്ക്കടുത്തതായി എന്ത് ചെയ്യണമെന്നും അവനറിയാം. അതുകൊണ്ട് അവൻ തന്നെയാണ് എനിക്ക് പറ്റിയ ആള്. മിസ്സയ്ക്കും ഇപ്പം ഡെത്ത് നോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവള് അതിൻ്റെ ഉടമസ്ഥാവകാശം വേണ്ടെന്ന് വെച്ചിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നു. തുടർന്ന് മിക്കാമിനെ കാണിക്കുവാണ്. മിക്കാമി പറയുവാണ്, ഞാൻ ദുഷ്ടന്മാരെയെല്ലാം ഈ ബുക്ക് വെച്ച് കൊല്ലും. എന്നിട്ട് റിയൂക്കിനെ നോക്കിയിട്ട് പറയുവാണ്, താങ്ക് യു ഷിനിഗാമി. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയ കിരയും കൂടിയും വന്നിരിക്കുന്നു. കിരകൾ കൊണ്ട് നിറയുകയാണ് ഈ സീരീസ്. എന്തായാലും കുറച്ച് എപ്പിസോഡ്സും കൂടി ഉള്ളൂ. അപ്പോൾ കൂടുതൽ ട്വിസ്റ്റൊക്കെ വന്ന് ഇനിയുള്ളതൊക്കെ ചുമ തീ എപ്പിസോഡ്സ് ആയിരിക്കും. മസ്റ്റായിട്ട് കാണുക.